ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് ഒരു 6-7 മാസത്തോളം സിനിമ കിട്ടാതെ വീട്ടിലിരുന്നിട്ടുണ്ട്. അത് ഒ ടി ടി ആയിരുന്നു. അധികം ആൾക്കാർ, നല്ല സിനിമയായിരുന്നു മധുരം, പക്ഷെ അധികം ആൾക്കാരിലോട്ടൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ഒരു സ്ക്രിപ്റ്റ് പോലും ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ടൈമിലാണ് എന്നെ റോഷൻ ആൻഡ്രൂസ് സാർ സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞൊരു മൂവിക്ക് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അത് മധുരം കണ്ടിട്ടാണ് ആളെ എന്നെ വിളിച്ചത്. അപ്പൊ ആ സമയത്ത് നിവിൻ പോളി റോഷൻ ആൻഡ്രൂസ് കോമ്പിനേഷനിൽ വരുന്നൊരു മൂവി, അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അങ്ങനെ ആ മൂവി കമ്മിറ്റ് ചെയ്യുന്നു. ആ മൂവി ഷൂട്ടിംഗ് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എന്നെ കാസർഗോഡിന് വേണ്ടി വിളിക്കുന്നത്. ഞാൻ സാറ്റർഡേ നൈറ്റിന്റെ പ്രൊമോഷന്റെ സമയത്താണ് കാസർഗോഡിന് വിളിക്കുന്നത്. സാറ്റർഡേ നൈറ്റ് കഴിഞ്ഞ് കാസർഗോൾഡ് വരെ സ്ക്രിപ്റ്റുകൾ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ നായിക കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതല്ല. എനിക്ക് വന്ന സ്ക്രിപ്റ്റുകളൊക്കെ ഭയങ്കര സ്ക്രീൻ പ്രസൻസ് കുറവുള്ള, സ്ക്രീൻ പ്രസൻസ് കുറവുള്ള സ്ക്രിപ്റ്റുകളായിരുന്നു. അതായത് ഇപ്പം വെറുതെ നായകന്റെ ബാക്കിൽ നിൽക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് അഭിനയിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരുപാട് കാലം കഷ്ടപ്പെട്ട് വന്നതാണ്, അപ്പൊ നമ്മളിനി ചുമ്മാ ബാക്കിൽ ഒരു 2 ഷോട്ടിൽ നിൽക്കാതെ എന്തെങ്കിലും ക്യാരക്ടർ റോൾ ആണെങ്കിലും നല്ലപോലെ പെർഫോം ചെയ്യാനുള്ള എന്തെങ്കിലും, എന്റെ പൊട്ടൻഷ്യൽ കാണിക്കാനുള്ള എന്തെങ്കിലും ഒരു ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് മൂന്നാമത്തെ സിനിമയിലേക്ക് മുതലായിട്ട് തന്നെ, എനിക്ക് തോന്നുന്നു ആ പടത്തിലോട്ട് ഏറ്റവും ലാസ്റ്റ് വന്ന ആള് ഞാനായിരിക്കും. പടത്തിന്റെ പൂജയുടെ തലേ ദിവസമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്റെ എന്നിലോട്ട് എന്റെ മൂവീസ് എത്താൻ ടൈം എടുത്തു, എന്റെ ഡെസ്റ്റിനിക്ക് ടൈം എടുത്തു.